നിസാന്റെ കിക്സ് ഇറക്കിയത് 2020 മാർച്ച് 23 തീയതി ആയിരുന്നു. അന്ന് ഇറക്കിയ സമയത്ത് മൊത്തം കൂടെ നമ്മുടെ വണ്ടി 2% തട്ടിയിട്ടുണ്ട് കേട്ടോ. അതില് രണ്ടാമത് തട്ടിയ കഥയാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഈ വീഡിയോയില് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തട്ടിയതിന്റെ കഥ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തട്ടിയതിന്റെ കഥ അത് നമുക്ക് ലാസ്റ്റ് പറയാം, അതായത് രണ്ടാമത് പറയാം. രണ്ടാമത്തെ കഥ ആദ്യം പറയാം. ഓക്കെ, നമ്മുടെ വണ്ടി സെക്കൻഡ് പ്രാവശ്യം തട്ടിയത് എവിടെ വെച്ചാണ്? പോലീസ് സ്റ്റേഷന്റെ പേര് ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയില്ല, കാരണം അതെല്ലാം അത് പറയേണ്ട കാര്യമില്ല. കാരണം അവര് ചെയ്ത് ഞാൻ പറയാം, വീഡിയോ ലാസ്റ്റ് എല്ലാം കാര്യമായിട്ട് പറയാം. ഗൈസ്, അവര് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്, നമ്മുടെ വണ്ടി ഇടിച്ച സമയത്ത് അവിടെ പോലീസ് വന്നു കേട്ടോ. ഇടിച്ച സമയത്ത് അവിടെ പോലീസ് വന്നു, അതുപോലെ തന്നെ നമുക്ക് GD എൻട്രി, അതായത് വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് GD എൻട്രി വേണം, അതായത് നമുക്ക് ഇൻഷുറൻസിന്റെ ക്ലെയിമിന് വേണ്ടിയിട്ട് നമുക്ക് GD എൻട്രിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് GD എൻട്രി ഇല്ല, അത് ക്ലെയിം കിട്ടില്ല. അപ്പൊ നമ്മുടെ വണ്ടി ഇടിക്കുകയും ചെയ്ത് ക്ലെയിം കിട്ടാനായിട്ട് നമുക്ക് GD എൻട്രിയുടെ ആവശ്യമുണ്ട്. അപ്പം അത് GD എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന്, അതായത് അന്നത്തെ ദിവസം, അതായത് നമ്മുടെ വണ്ടി ഇടിച്ച ദിവസം അവിടെ നടന്ന സർവ്വ കാര്യങ്ങളും അവരൊരു ബുക്കിൽ എഴുതി വെക്കും. അതിനാണ് GD എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ആ ബുക്കേൽ അവരന്ന് നമ്മുടെ വണ്ടി ഇടിച്ചത് അത് അന്ന് നോട്ട് ചെയ്തിട്ടില്ല. സോ കേട്ടോ, നടപ്പായതാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവര് അത് നോട്ട് ചെയ്തിട്ടില്ല. നോട്ട് ചെയ്യാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷന്റെ പേരൊന്നും ഞാൻ പറയാൻ ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അവർ നോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ നമ്മള് ഏകദേശം, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ആ പോലീസ് സ്റ്റേഷൻ അവിടം വരെ 20 കിലോമീറ്റർ കൂടുതലുണ്ട്. അത് വൺ വേ, അതായത് ഒറ്റ പ്രാവശ്യം, അത് വൺ സൈഡ് ആട്ടോ, 20 കിലോമീറ്റർ കൂടുതലുണ്ട്. അങ്ങനെ 8 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അവര് GD എൻട്രി തന്നിട്ടില്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ലാസ്റ്റ് നമ്മുടെ GD എൻട്രിയുടെ ആവശ്യം അതില്ലാണ്ട് തന്നെ നമ്മുടെ വണ്ടി വന്നത്. അതാണ് ഇന്നലത്തെ വീഡിയോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തുണ്ട്, ഉറപ്പായിട്ടും കാണുക കേട്ടോ. അങ്ങനെ 8 പ്രാവശ്യം നമ്മൾ പോയി, അതായത് ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ ഇവിടുന്ന് വിളിച്ചു വെച്ചിട്ട് പോകുന്നത്. ഗൈസ്, അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വിളിച്ചു വെച്ചിട്ട് പോകുന്നത്. അപ്പൊ അവര് പറയും, അത് റെഡിയോ, ടൈപ്പ് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളവിടെ ചെന്ന് കേട്ടോ ഒരു ദിവസം, അതായത് ഞങ്ങള് ഒരു ദിവസം ഇവര് തരും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ദിവസം അവിടെ ചെന്ന് കേട്ടോ. ചെന്ന ദിവസം ഇവര് നമ്മൾക്ക് ചെയ്ത പണി എന്നാ വെച്ചാൽ അതാണ് ടെസ്റ്റ് കേട്ടോ. നമ്മളവിടെ ചെന്ന 8 മണി ആയപ്പോ അവിടെ, അതായത് നമ്മൾ ഇവിടുന്ന് ഏകദേശം ഏതായത് 8:30 ആയപ്പോ അവിടെ ചെന്നു. 8:30 ആയപ്പോ തൊട്ട് നമ്മൾ 1:30 വരെ അവിടെ ഇരുന്നു. എന്നിട്ടും അവര് GD എൻട്രി തന്നില്ല. എന്നിട്ട് അവര് പറയുന്ന ഇടിച്ച സ്ഥലത്ത് പോണം, അവിടെ പോണം, ഇവിടെ പോണം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരന്ന് ആ സംഭവം, അതായത് GD എൻട്രി ഞാൻ പറഞ്ഞ പോലെ തന്നെ ജനറൽ ഡയറി എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതിന്റെ അകത്ത് ഒരു ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അവര്, അതായത് പോലീസുകാർ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ നമ്മുടെ കേസിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് നമുക്ക് പറ്റിയതാണത്. അവരങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അങ്ങോട്ട് 20 കിലോമീറ്റർ, അതായത് വൺ സൈഡ് ആട്ടോ 20 കിലോമീറ്റർ. അപ്പൊ തിരിച്ചു വന്നത് നമ്മൾ 8 പ്രാവശ്യം പോയത് ഓർക്കണം. അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക്, ഒരു ദിവസം ഞങ്ങൾ രാവിലെ വിളിച്ചു ചോദിച്ചു, അതായത് ഇനിയാണ് കഥയെ ടെസ്റ്റ് തുടങ്ങുന്നത്. ഒരു ദിവസം നമ്മൾ വിളിച്ചു ചോദിച്ചു, വിളിച്ചു ചോദിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് രാവിലെ 8:30 ആയപ്പോ അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് നമ്മള് അവിടെ ഇങ്ങനെയിരുന്നു, അവര് തരും എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മള് പോയത്. അപ്പൊ എന്തോരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മളൊക്കെ ആ സാധനം മേടിച്ചിട്ട് ഞങ്ങൾക്ക് തൊടുപുഴയിൽ വണ്ടി കൊണ്ട് കൊടുക്കണം, അതായത് ക്ലെയിമിന് വേണ്ടിട്ട് വണ്ടി തൊടുപുഴ കൊണ്ട് കൊടുക്കണം. അങ്ങനെ പോയ സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം കുറെ പേര് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ കുറെ നേരം ഇരുത്തി കേട്ടോ. സത്യം പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നു, കാരണം നമുക്ക് ആ സാധനം വേണം. കാരണം നമ്മൾ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. കാരണം വണ്ടി കൊടുത്തിട്ട്, തൊടുപുഴ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് കട്ടപ്പന, അതായത് നമ്മുടെ വീട്ടിൽ വരണ്ട കേട്ടോ. അപ്പൊ ആ ഒരു സംഭവത്തില് നമ്മള് അവിടെ ഇരുന്നു, അതായത് 1:30 വരെ അവിടെ ഇരുന്നു. ഒന്ന് അത് കണ്ട് അവര് പറഞ്ഞത് നമുക്ക് അവിടെ പോണം, ഇവിടെ പോണം, അതായത് ഇടിച്ച സ്ഥലത്ത് മാർക്കോ അങ്ങനെ എന്തോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ലാസ്റ്റ് നമുക്ക് നമ്മള്, കാരണം നമ്മള് മടുത്തു, അതായത് 8 പ്രാവശ്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, വൺ സൈഡ് 8 പ്രാവശ്യം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സൈഡിലേക്കാണ്, അത് സ്ഥലത്തിന്റെ പേര്, പോലീസ് സ്റ്റേഷന്റെ പേര് ഒന്നും പറയാൻ ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് വേണ്ട, അത് വേണ്ടാത്തോണ്ട്, അത് സംഭവം വേണ്ടാട്ടോ. അത് നമ്മൾ ഓർത്തു, ഇവിടുന്ന് അതായത് നമ്മുടെ കട്ടപ്പന വീട്ടിൽ നിന്ന് ആ പോലീസ് സ്റ്റേഷൻ വരെ 20 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ 20 കിലോമീറ്റർ, അത് വൺ സൈഡാന്ന് നോക്കണം. അവിടെ ചെന്ന് 8 മണി തൊട്ട് 1:30 വരെ ഇരുന്നിട്ട് അവര് നമുക്ക് GD എൻട്രി തന്നില്ല. അതും 8 പ്രാവശ്യം പോയി നോക്കണം, 8 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് വൺ സൈഡാണ് 20 കിലോമീറ്റർ. അങ്ങനെ 8 പ്രാവശ്യം അങ്ങോട്ടും
അതുപോലെ തിരിച്ചു വരാനും അങ്ങനെ 8 പ്രാവശ്യം പോയി കേട്ടോ. എന്നിട്ട് വരെ ജി ഡി എൻ്റെ തന്നില്ല. അങ്ങനെ ഇതാണ് രണ്ടാമത്തെ കഥ. അതിനകത്ത് ജി ഡി എൻട്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സാധനം ഉണ്ടെങ്കിലേ ക്ലെയിം കിട്ടുള്ളൂ ജി ഡി എൻട്രി. അപ്പൊ ജനറൽ ഡയറി എന്നാണ് അതിൻ്റെ അത്. അവരതിൻ്റെ അകത്ത് നോട്ട് ചെയ്യാത്ത സത്യം പറഞ്ഞിട്ട് അവരുടെ സൈഡിൽ നിന്ന് പറ്റിയ പിഴവ് അവര് നികത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചു. അത് നടത്തിട്ടുണ്ടെങ്കില് നമുക്ക് ആ സാധനം തന്നില്ല കേട്ടോ. ലാസ്റ്റ് തന്നില്ലെന്നല്ല, ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. കാരണം ഒരുപാട് നേരം, അതായത് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാതായിരുന്നു അന്ന് പോയ ദിവസം പോയത്. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയും നടത്തിയിട്ട് കഴിക്കാം, അങ്ങനെയൊക്കെ നടത്തിയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കാം, അങ്ങനെയൊക്കെയാണ് ഓർത്തോണ്ട് പോയത്. അപ്പം ഇതിപ്പോ കിട്ടും ഇപ്പൊ കിട്ടും എന്ന് ഓർത്തോണ്ട് 8:30 to 1:30 വരെ ഞങ്ങൾ അവിടെ നിന്നു. ഇവരെ എപ്പോഴാ വിളിക്കുന്ന അറിയത്തില്ലാത്തോണ്ട് ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ഇടയ്ക്ക് നിന്ന് കേട്ടോ, നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടെ അവര് തരില്ല എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് നോട്ട് ചെയ്യേണ്ട കാര്യം, തരില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നമുക്ക്. അതായത് നമ്മളെ പട്ടിയെ പോലെ, അതായത് കുറെ നേരം നമ്മുടെ സമയം വെറുതെ കളയാന്ന് അത് നോട്ട് ചെയ്യണ്ട. ആ സാധനം മേടിച്ചോണ്ട് ഞങ്ങള് തൊടുപുഴ പോകുന്ന ഞങ്ങളുടെ ആ മുടക്ക് തന്നെ ക്യാൻസൽ ചെയ്തു, അതായത് പോക്ക് തന്നെ ക്യാൻസൽ ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരാ ഇത് നോട്ട് ചെയ്യാത്തോണ്ട്. അതാണ് രണ്ടാമത്തെ കഥ. ഫസ്റ്റ് കഥ എന്ന് പറഞ്ഞാൽ അത് ബൈക്ക് വിട്ട് തട്ടായിരുന്നു സെക്കൻഡിലെ. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിലെ മുരിക്കശ്ശേരി. അത് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന പോലീസുകാരെല്ലാരും മോശക്കാരും അങ്ങനെയൊന്നുമല്ല, നല്ല പോലീസുകാരും ഉണ്ട്. അതുപോലെ തന്നെ ചീത്ത പോലീസ്, ചീത്ത എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ഇട്ട് വട്ടം കിടക്കുക അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള പോലീസുകാരും ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ, അത ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു അത് ബൈക്ക് തട്ടിയതിന്റെ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞത് ജി ഡി എൻ്റെ വീട് തന്നില്ല ഞാൻ പറഞ്ഞാലും തണുപ്പിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറെ പ്രാവശ്യം, അതായത് 8 times നമ്മൾ അവിടെ പോയി. അത് വീട് ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞപോലെ പോലീസുകാരെല്ലാരും മോശക്കാരെന്നല്ല ഞാൻ ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ ഇട്ട് വട്ടം കറക്കുക എന്നുള്ള പരിപാടി പോലീസുകാർക്കുണ്ട്. കാരണം 8 times കണ്ടിട്ട് നമുക്ക് ജി ഡി എൻ്റെ തന്നില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് സഹിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കാരണം രാവിലെ വന്നിരിക്കുന്ന ഞങ്ങളുടെ കേസ്, അതായത് ഞങ്ങൾക്ക് ആ പരിപാടി തന്ന്, അതായത് 8th time കൊണ്ടാണ് ഞങ്ങൾ പരിപാടി നടത്തിയത്. ഞങ്ങൾക്ക് തരാതെ വേറെ പരിപാടി, അത് വേണ്ട, വേറെ കുറച്ച് കാര്യങ്ങളിൽ അവരെ പോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ന് ഫസ്റ്റത്തെ കഥ പറയാം. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുരിക്കാശ്ശേരിയിൽ നിന്ന് രാജക്കാട്ടിലേക്ക്, അതായത് നമുക്ക് മുരിക്കാശ്ശേരി വീടുണ്ട് കേട്ടോ. അപ്പൊ മുരിക്കാശ്ശേരിയിൽ നിന്ന് രാജക്കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബസ്സുമായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി. അത് വഴിയുടെ വീതിക്കുറവ് വെച്ചാട്ട് തട്ടിയ സമയത്ത് നമുക്ക് 1 times നമ്മൾ ആ സ്റ്റേഷനിൽ പോയിട്ടുള്ളു. അതായത് അങ്ങനെ തട്ടിന്ന് റിപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ജി ഡി എൻട്രി ഉണ്ടെങ്കിലേ നമുക്കന്ന് ക്ലെയിം കിട്ടുള്ളൂ. അപ്പം ക്ലെയിം കിട്ടുള്ളൂ. അപ്പൊ ആ തട്ടിയതിന്റെ ഫോട്ടോ ഈ സൈഡിൽ കാണിച്ചേക്കാട്ടോ ഞാൻ പറയട്ടെ. അപ്പം അവിടെ തട്ടി നമ്മൾ 1 times റിപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് നമ്മൾ അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെ പോയത്. റിപ്പോർട്ട് ചെയ്തു പിറ്റേ പ്രാവശ്യം, അതായത് പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇറങ്ങി. ഇതുപോലെ പറഞ്ഞപോലെ തന്നെ നമുക്ക് തൊടുപുഴയെ കൊണ്ട വണ്ടി കൊടുക്കേണ്ടതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ രാവിലെ ഇറങ്ങി. രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെ ശരിക്കും ഒരു 5:30 ആയപ്പോ തന്നെ ഇറങ്ങിയിട്ട് രാവിലെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണം ഇവിടെ കട്ടപ്പനയില്. അതുകൊണ്ട് നമ്മൾ മുരിക്കശ്ശേരി വരെ പോയി ആ സാധനം വെച്ചു. അത് 1 times പോയിട്ട് അവർ ജി ഡി എൻ്റെ നല്ല കറക്റ്റായിട്ട് വന്നു. മുരിക്കശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം, അതായത് പിറ്റേന്ന് പറയാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം, അതായത് ഒരാഴ്ചക്കുള്ളില് കറക്റ്റ് എന്റെ ഓർമ്മ ശരിയാണ്, ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ചെന്നു, അവർ തന്നു, നമ്മൾ കൊണ്ട് വണ്ടി കൊടുത്തു, അങ്ങനെയായിരുന്നു. പക്ഷെ ഈ വീഡിയോ കണ്ടോ, ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ, അതായത് 1 times തന്നെ നമ്മൾ ചെന്നപ്പോ ജി ഡി എൻ്റെ തന്നു കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മളെ ചുറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചുറ്റിച്ചു. കാരണം രണ്ടാമത്തെ വണ്ടി ഇടിച്ചതിന്റെയാണ് നമ്മൾ ഇന്നലെ കണ്ട വീഡിയോ. അതിൻ്റെ അകത്ത് അലൈവീലിനും പാടുണ്ടായിരുന്നു, ബോഡിക്കും പാടുണ്ടായിരുന്നു. അതിന്റെ ബോഡിയുടെ വടി സൈഡ് കാണിച്ചേക്ക അലൈവീലിന്റെ ഫോട്ടോ നോക്കട്ടെ, ഞാൻ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഓർപ്പായിട്ട് കാണിച്ചേക്കാം കേട്ടോ. അലൈവീലിനും പറ്റി. കാരണം പിന്നെ അവരോട് ചോദിച്ചു പറയുന്നത് ഇത് നിങ്ങൾ നിക്ക് നമുക്ക് തരാമെന്നൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് 8th time, അതായത് ഇവിടുന്ന് 20 km ഉണ്ടെന്ന് നോക്കണം, 1 side. അങ്ങനെ കുറെ പ്രാവശ്യം പോയിട്ട് ഞങ്ങൾ മടുത്തു. അന്നിട്ടാണ് നമ്മൾ കട്ടപ്പനെ തന്നെ ജയിപ്പിച്ചു കേട്ടോ. അതിന്റെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം കണ്ടത്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് കാണണം കേട്ടോ. അപ്പം എല്ലാ പോലീസുകാരും ഇതിൻ്റെ അകത്ത് ബോറാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ വീഡിയോ കൂടെ ഉദ്ദേശിച്ചത് അതല്ല. ബോറാണെന്നോ മോശമാണെന്നോ അങ്ങനെ ഒന്നും ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നുമില്ല, അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലീസുകാരും ഉണ്ട്. അതുപോലെ നമ്മളെ ചുറ്റിക്കുക എന്ന് പറഞ്ഞിട്ട്, അതായത് അതാണ് നമ്മൾ കണ്ടത്, 8 times ചെന്നിട്ട് നമുക്ക് ആ ജി ഡി എൻട്രി തരാതെ അവിടെ പിടിച്ചിരുത്തണേത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് സഹിയായിട്ട് പോന്ന ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം
നമ്മളെ കറക്കുന്നതിന് നമ്മളെ തരും തരും എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. നമ്മൾ ഓരോ പ്രാവശ്യം പോയതും വിളിച്ച് ചോദിച്ചിട്ടാട്ടോ, അപ്പൊ ജി ഡി എൻ്റെ ടൈപ്പ് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെന്നത്. ചെന്നാൽ അത് കിട്ടും എന്ന ഉറപ്പ്, ലാസ്റ്റത്തെ പ്രാവശ്യം കിട്ടും, അതായത് എട്ടാമത്തെ പ്രാവശ്യം പോയത് കിട്ടും എന്ന് ഉറപ്പിച്ച് തന്നെയാണ്. പക്ഷെ 8:30 to 1:30 നമ്മൾ അവിടെ ഇരുന്നു. ഒന്നാലോചിച്ച് നോക്കണം, അത് ഒരുപാട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് കൊണ്ട കൊടുത്തിട്ട് തിരിച്ചു വരണ്ട, എന്നിട്ട് ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തി കേട്ടോ. അവര് വേറെ എന്തൊക്കെയോ പ്രശ്നത്തിലായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ പോലീസ് സ്റ്റേഷന്റെ പേരോ അതായത് അവിടുത്തെ എവിടെ വെച്ചാ ഇടിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് 20 km 8 times നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, നമുക്ക് യാതൊരു ഇത് കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങളോട് ഈ വീഡിയോകളെ ഞാൻ ഉദ്ദേശിക്കുന്നു എല്ലാ പോലീസുകാരും ബോറാണെന്നോ അല്ലെങ്കിൽ എല്ലാരും വൃത്തികെട്ടവരാണ് അങ്ങനെയൊന്നുമല്ല, നല്ല പോലീസുകാരും ഉണ്ട്. അതുപോലെ നമ്മളെ വട്ടം കറപ്പിക്കുക എന്ന് പറഞ്ഞ പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ. അതായത് അവിടെ ഒരാൾക്ക് പോലും തോന്നിയില്ല നമുക്ക് 8 times ചെന്നിട്ടും നമുക്ക് ജി ഡി എൻ്റെ തന്നിട്ടില്ല കേട്ടോ. പോലീസ് സ്റ്റേഷന്റെ പേരൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം പറ്റിയിട്ടുണ്ടോ ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്യുക. കാരണം എവിടെ വെച്ചാ പറ്റിയെന്നൊന്നും നിങ്ങൾ പറയണ്ട, കമന്റ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ 8 times പോയിട്ട് നമുക്ക് തരാന്ന് പറയുമ്പോൾ അതിന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ജസ്റ്റ് ഇൻഷുറൻസ് അതായത് നമുക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ ജി ഡി എൻട്രി വേണം, ജി ഡി എൻട്രി ഇല്ലാതെ ക്ലെയിം കിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 8 times അല്ലെങ്കിൽ പിന്നെ അതേ സമയത്ത് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ വണ്ടി ഇടിച്ച് അതായത് വണ്ടി ബസ് കേട്ട് തെറ്റിയ സമയത്ത് ജസ്റ്റ് 1 times റിപ്പോർട്ട് 2 times നമ്മൾ അവിടെ പോയിട്ടുള്ളൂ. ഒന്ന് റിപ്പോർട്ട് ചെയ്യാനും പറ്റിയ അത് കഴിഞ്ഞിട്ടുള്ള പ്രാവശ്യം ഏതാ ജി ഡി എൻ്റെ വാങ്ങാനും, അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി കൊണ്ടു കൊടുത്തു, അവര് വണ്ടി ഇവിടെ കൊണ്ടുതന്നു. അങ്ങനെയായിരുന്നു സംഭവം. ശരിക്കും എന്നാ പറയുന്നത്, നമ്മളെ വട്ടം കറക്കിക്കുക എന്ന് പറയാം. കാരണം 8 times പോയിട്ട് ഞങ്ങൾക്ക് തന്നില്ല, അത് തന്നില്ലെന്നല്ല അവര് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കരുത്, തരില്ല എന്ന് പറഞ്ഞെന്ന് അവര് പറഞ്ഞിട്ടും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മടുത്തു, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. നമ്മളെ അവിടെ ചെന്നിരുന്നിട്ട് നമ്മളെ ചുമ്മാ കാഴ്ചക്കാർ അങ്ങനെ ഒരു ടൈപ്പിൽ അവര് കാണുന്നു എന്ന് തോന്നുന്നു. അവിടെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നിട്ടാണ് നമ്മൾ കട്ടപ്പഴയിൽ കണ്ട പണിയാൻ കയറ്റി വണ്ടി പോകാണ് തിറക്കി. അതിന്റെ വീഡിയോ 3 times ഞാനിപ്പോ പറഞ്ഞു, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് കാണണം കേട്ടോ. ഞാൻ ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ പോലീസുകാരും അതായത് നമ്മളെ വട്ടം കിടക്കും അങ്ങനെയൊന്നുമല്ല, നല്ല പോലീസുകാരുണ്ട്. അതായത് അതിനും എക്സാമ്പിളാണ് നമ്മുടെ മുരിക്കാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞത്. അവർ നമ്മൾ 8 times കൊണ്ട് നമ്മുടെ പരിപാടി എല്ലാം തീർത്തു, പിന്നെ അവിടെ നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ 8 times പോയിട്ട് നമുക്കത് തന്നില്ല. അപ്പൊ സത്യം പറഞ്ഞിട്ട് സങ്കടം എന്ന് പറയുന്ന വീഡിയോ ഇവിടെ ചേർത്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തേക്കാം. ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ മറ്റേ ദിവസം വേറെ വീഡിയോ കാണാം. ബൈ ബൈ.